ഡയറിവേറിന്റെ ക്ലോസറ്റ് സെറ്റിംഗ് ആണ് കേട്ടോ. ഹോള് പി ട്രാപ്പ് ആയതുകൊണ്ട് ടൈലിന്റെ ഫ്ലോറിംഗ് വർക്ക് ടൈൽ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ കറക്റ്റ് ആയിട്ട് ആ റൗണ്ടിൽ തന്നെ നമ്മൾ ഹോൾ അടിച്ച് കൊണ്ട് എടുത്തിട്ടുണ്ട്. അതേമാതിരി പൈപ്പ് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്നത് ഇപ്പോഴും ഈ വൈറ്റ് സിമെന്റിൽ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിലിക്കോണും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സിലിക്കോൺ കംപ്ലീറ്റ് ബ്ലാക്ക് കളറ് കയറി, ബ്ലാക്ക് ഷെയ്ഡ് കയറി, ആകെ വൃത്തികേടാവാണ്. ഈ വൈറ്റ് സിമെന്റിൽ വെച്ച് കഴിഞ്ഞാൽ ക്ലോസറ്റിന് ഗ്യാരണ്ടി തരില്ല എന്നൊക്കെയും പറയുന്നുണ്ട്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഗ്യാരണ്ടി എന്ന് പറയുന്നത് വാക്കാൽ മാത്രം തന്നെയുള്ളൂ എന്ന് പല അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് സിമെന്റ് വെച്ചിട്ട് ഇതുവരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പഴയ കാലത്ത് ഞങ്ങളൊക്കെ വർക്ക് പഠിക്കുന്ന കാലത്ത് ഇതിൻ്റെ അകത്ത് സിമെൻറ്റ് വെച്ചിട്ട് ടൈല് താഴെ പൊട്ടിച്ച് കളഞ്ഞ് അങ്ങനെയൊക്കെ ഉറപ്പിച്ചിരുന്നത്. ഇന്നും ആ ക്ലോസറ്റുകളൊന്നും ഒരു വിള്ളലും പൊട്ടലും ഇല്ലാണ്ട് ഇരിക്കുന്നത് നമുക്കറിയാം, ഞങ്ങൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോഴും ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം നല്ല രീതിയിലുള്ള സിലിക്കോൺ നമ്മുടെ നാട്ടിൽ കിട്ടണമെങ്കിൽ വലിയൊരു വില, അതായത് ഒരു ക്ലോസറ്റിൻ്റെ വിലയുടെ തന്നെ ഒരു ചെറിയൊരു ശതമാനം നൽകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല. എത്ര വില കൂടി ഇത് വാങ്ങി വെച്ചാലും നമ്മൾ AMC പോലെയുള്ള ഫംഗ്ഷൻ പരിപാടിയിലൂടെ, അതായത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് പോലെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. കാരണം AMC എടുത്തവർ വന്ന് നോക്കുമ്പോൾ അത് പോയിട്ടുണ്ടെങ്കിൽ സിലിക്കോണിലേക്കും വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലേക്കും വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ടുള്ള സെറ്റിംഗാണ്. ക്ലോസറ്റിൻ്റെ സെറ്റിംഗ് കഴിഞ്ഞത് വൈറ്റ് സിമെൻറ്റ് നമ്മളിങ്ങോട്ട് ക്ലീൻ ആക്കി എടുത്ത് അത് കഴിഞ്ഞ തുണി വെച്ച് ഫ്ലോർ അടക്കം ക്ലിയർ ആക്കി എടുത്തു. ഈ ഒരു സെറ്റിംഗ് കൊണ്ട് ഒരു ക്ലോസറ്റിനും ഒരു വിള്ളലും സംഭവിക്കില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ടൈലുകൾ കംപ്ലീറ്റ് ഉണ്ടാക്കുന്ന അതേ ക്ലേ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്ലോസറ്റ് ഉണ്ടാക്കുന്നത്. വൈറ്റ് സിമെന്റ് വെച്ചതുകൊണ്ട് പൊട്ടുന്നാണ് പല കമ്പനിക്കാരും പറയുന്നത്. അത് നമുക്ക് മാറ്റി തരാതിരിക്കാനുള്ള അവരുടെ ഒരു ട്രിക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കുക.